This program brought to you by ABC Chamanur International Jewelry, Maulavi Travels and Recruiting Agent Private Limited, Emmanuel Silks, Nalapad Furniture, City Cycle, Aqua Glasses, Real Laptop and Computers. Namaskaram. ഈ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് മൂന്ന് പ്രധാനപ്പെട്ട അഭിപ്രായം ജനങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ട് കാസർഗോഡ് പ്രസ് ക്ലബ് എടുത്തിട്ടുള്ള ഈ ശ്രമത്തെ ഞാൻ ആദ്യമായിട്ട് അഭിനന്ദിക്കുകയാണ്, ക്ഷണിച്ചതിനുള്ള നന്ദി അറിയിക്കുകയാണ്. കേരളത്തിലെ ബി ജെ പി നേതൃത്വം നൽകുന്ന എൻ ഡി എ വെക്കുന്ന ഒരു വിഷയം ജനങ്ങളെ സമീപിക്കുന്ന സമയത്ത് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന വിഷയം പുതിയ കേരളം മോദിക്കൊപ്പം എന്നുള്ളതാണ്. കേരളം രൂപീകരിച്ചതിന് ശേഷം മാറി മാറി ഭരിച്ചിട്ടുള്ള ഇടത് വലത് മുന്നണികൾ കേരളത്തിൻ്റെ അനന്തമായിട്ടുള്ള വികസന സാധ്യതകളെ പ്രയോജനപ്പെടുത്തുന്നതിന് പകരം വികസനത്തിൻ്റെ കാര്യത്തിൽ ദീർഘവീക്ഷണമില്ലാത്തതുകൊണ്ടും അഴിമതിയും സ്വജനപക്ഷപാതവും നടത്തിയതുകൊണ്ട് കേരളത്തെ തകർക്കുകയാണ് ചെയ്തിട്ടുള്ളത്. കേരളം സ്വയം പര്യാപ്തത നേടി ധാരാളം കാര്യങ്ങൾ ഇവിടെ ചെയ്യാൻ സാധിക്കുമായിരുന്നു, പക്ഷേ അത് ചെയ്യുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. നമ്മുടെ വിദ്യാഭ്യാസ രംഗം, അതുപോലെ തന്നെ തൊഴിൽ രംഗം, തൊഴിലവസരങ്ങൾ ധാരാളം ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കുമായിരുന്നുവെങ്കിലും വിദ്യാഭ്യാസത്തിന് നമുക്ക് ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ സ്വയം പര്യാപ്തത നമുക്ക് നേടാൻ സാധിക്കുമായിരുന്നുവെങ്കിലും ധാരാളം വ്യവസായങ്ങൾ, പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ നമുക്ക് ധാരാളം അവസരങ്ങളുണ്ടായിരുന്നുവെങ്കിലും അതിനാവശ്യമായിട്ടുള്ള മനുഷ്യ വിഭവങ്ങൾ നമുക്കുണ്ടായിരുന്നുവെങ്കിൽ നമുക്ക് അത് പ്രയോജനപ്പെടുത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മുടെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ അന്യസംസ്ഥാനങ്ങളിലും ഒക്കെ പോയി വിദ്യാഭ്യാസം ചെയ്യേണ്ടി വരുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ യുവതി യുവാക്കൾ തൊഴിൽ തേടി മറ്റു സംസ്ഥാനങ്ങളിലേക്കും വിദേശത്തേക്കും പോകേണ്ടി വന്നിട്ടുള്ളത്. അപ്പോൾ കഴിവും ബുദ്ധിയും ഇല്ലാത്തതുകൊണ്ടല്ല, പക്ഷേ അത് കേരളത്തിൽ തന്നെ പ്രയോജനപ്പെടുത്താനുള്ള സാഹചര്യം ഇവിടുത്തെ ഭരണത്തിന് നേതൃത്വം കൊടുത്തവർ നൽകാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് പുതിയൊരു വികസന കാഴ്ചപ്പാട് കേരളത്തിന് ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് പുതിയ ഒരു കേരളം എന്നുള്ള ഒരു കൺസെപ്റ്റ് ജനങ്ങളുടെ മുമ്പിൽ എൻ ഡി എ വെക്കുന്നത്. അത് വെറും ഒരു രാഷ്ട്രീയ മുദ്രാവാക്യം മാത്രമല്ല, ദീർഘമായിട്ടുള്ള പ്രവർത്തന പാരമ്പര്യമുള്ള ഒരുപാട് മാറ്റങ്ങൾ ചുരുങ്ങിയ സമയത്ത് ഏറ്റെടുക്കുന്ന പ്രവർത്തനങ്ങൾ വളരെ ഭംഗിയായിട്ട് സമയപരിധിക്കകത്ത്, ഒരുപക്ഷെ നേരത്തെ നിശ്ചയിച്ചതിനേക്കാൾ അടുത്ത് തന്നെ തീർത്ത് അനുഭവമുള്ള മെട്രോമാൻ ശ്രീ ഇ ശ്രീധരൻ വിഭാവന ചെയ്യുന്ന ബി ജെ പിയുടെ എൻ ഡി എയുടെ പുതിയ കേരളം, ആ കേരളം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരമാണിത്. മെട്രോമാനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എല്ലാവരും രാഷ്ട്രീയത്തിനതീതമായിട്ട് അംഗീകരിച്ചവരാണ്. ഡൽഹി മെട്രോ ഉൾപ്പെടെ അവസാനമായിട്ട് കേരളത്തിലെ മേൽപ്പാലം അടക്കമുള്ളത് പിണറായി സർക്കാർ പ്രത്യേകം നിയോഗിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് ചെയ്ത് ചരിത്രം സൃഷ്ടിച്ചിട്ടുള്ള ശ്രീ ഇ ശ്രീധരൻ, അദ്ദേഹം കൃത്യമായിട്ടുള്ളൊരു വികസന കാഴ്ചപ്പാട് കേരളത്തിന് മുമ്പിൽ വെക്കുകയും അത് നടപ്പിലാക്കുകയും ചെയ്യാൻ സാധിക്കുമെന്നുള്ളത്. അപ്പോൾ രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങൾക്കപ്പുറത്ത് കേരളത്തിൻ്റെ യഥാർത്ഥ വികസനം സാധ്യമാക്കാൻ എൻ ഡി എ വരണം. ഭാരതത്തിൽ ശ്രീ നരേന്ദ്രമോദിജി അധികാരത്തിൽ വന്ന ശേഷം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന വികസനം, നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന വികസനം നമുക്ക് കേരളത്തിലും കൊണ്ടുവരണം, കാസർഗോഡിലും കൊണ്ടുവരണം, കാസർഗോഡ് ജില്ലയുടെ ഓരോ ഗ്രാമത്തിലും നഗരത്തിലും പ്രദേശങ്ങളിലും കൊണ്ടുവരണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. പക്ഷേ ഇവിടെ വികസനത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് പകരം ആവശ്യമില്ലാത്ത വിവാദങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട്, അനാവശ്യമായിട്ട് ഭീതി പകർത്തിക്കൊണ്ട്, ഒരു ഭയാനകമായിട്ടുള്ള അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എൽ ഡി എഫും യു ഡി എഫും ശ്രമിക്കുന്നത്.
എൽ ഡി എഫിൻ്റെ തുടക്കത്തിൽ പറഞ്ഞ ഒരു കാര്യമുണ്ട്, 3:2, 3:2 എൽ ഡി എഫിന് 2 UDF എന്നുള്ള ഒരു ഫിക്സഡ് ആയിട്ട് ഒരു മണ്ഡലങ്ങൾ എന്ന നിലക്കാണ്. മാഷ് 3 4 പോകുന്നോ 5 വരുന്നോ എന്നുള്ളതൊന്നും പറഞ്ഞിട്ടില്ല, 3 എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ വളരെ കൃത്യമാണ്, യു ഡി എഫിനെ 2 തിരിച്ച് യു ഡി എഫ് 3 എന്ന നിലയ്ക്ക് ഒരു ധാരണ യു ഡി എഫും എൽ ഡി എഫും തമ്മിൽ നടക്കുന്നുണ്ടോ എന്നുള്ളൊരു സൂചന സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറിയുടെ ഭാഗത്തുനിന്നുണ്ട് എന്നുള്ളതാണ്. അതിനെ കൗണ്ടർ ചെയ്യാൻ യു ഡി എഫിൻ്റെ പ്രതിനിധിയും ഡി സി സിയുടെ പ്രസിഡൻറ്റും തയ്യാറായിട്ടില്ല. തത്വത്തിൽ അവർ 3:2 എന്നുള്ള ഒരു ഏതാണ്ട് ധാരണയിലേക്ക് പോയി എന്നാണ് തോന്നുന്നത്. പക്ഷേ ഇനി ജനങ്ങൾ ഈ കാര്യം അംഗീകരിക്കില്ല. നിങ്ങൾ പരസ്പരം അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്ന കാലമൊക്കെ കഴിഞ്ഞു. ജനങ്ങൾ പുതിയ കേരളം ഉണ്ടാക്കാൻ, പുതിയ കാസർഗോഡ് സൃഷ്ടിക്കാൻ എൻ ഡി എക്കൊപ്പം നിൽക്കുന്ന, കാസർഗോഡും മോദിക്കൊപ്പം നിൽക്കുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കുന്നു ഈ തെരഞ്ഞെടുപ്പിൽ. കാസർഗോഡിനെ സംബന്ധിച്ചിടത്തോളം വികസനത്തിൻ്റെ കാര്യത്തിൽ വികസന മുരടിപ്പാണ് ഇത്രയും കാലം നടന്നിട്ടുള്ളത്. ആ ഇപ്പോൾ നമ്മൾ ഈ ലോക്ക്ഡൗണിൻ്റെ സമയത്ത് ഉപയോഗിച്ചൊരു വാക്കുണ്ട്, ലോക്ക്ഡൗൺ. വികസന മുരടിപ്പിൻ്റെ ലോക്ക്ഡൗൺ കാലമാണ് ഇതുവരെ ഉണ്ടായിട്ടുള്ളത്. ഈ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എ ജയിക്കുകയും വികസനത്തിൻ്റെ അൺലോക്ക് പ്രക്രിയ ആരംഭിക്കുകയും ചെയ്യും. പുതിയ ഒരു ദിശാബോധം കാസർഗോഡ് ജില്ലയ്ക്ക് നൽകാൻ സാധിക്കും. ഏറെ കാര്യങ്ങൾ ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടു. എല്ലാത്തിനും മറുപടി പറയാനും നമ്മുടെ അഭിപ്രായം പറയാനും സമയത്തിൻ്റെ പരിമിതിയുണ്ട്. പക്ഷേ എൽ ഡി എഫും യു ഡി എഫും ഇവിടെ ഒരു വാക്ക് പോലും പറയാത്തൊരു വിഷയമാണ് കാസർഗോഡ് ജില്ലയുടെ ഭാഷാന്യൂനപക്ഷങ്ങളുടെ പ്രശ്നങ്ങൾ. ഭാഷാന്യൂനപക്ഷങ്ങളെ തീർത്തും അവഗണിക്കുന്ന ഒരു സമീപനമാണ് രണ്ട് മുന്നണികളും സ്വീകരിച്ചിരിക്കുന്നത്. കുറേ നേരത്തെയുണ്ട്, പക്ഷേ കഴിഞ്ഞ ഒരു 10 അതിൻ്റെ ആക്കം കൂടിയിട്ടുണ്ട്. ഭാഷാന്യൂനപക്ഷങ്ങൾക്ക് ഭരണഘടനാപരമായിട്ടുള്ള അവകാശങ്ങൾ ഉള്ള ഒരു ജില്ലയാണ് കാസർഗോഡ് ജില്ല. പക്ഷേ ഭാഷാന്യൂനപക്ഷം കന്നഡയിൽ പഠിച്ചവർ, കന്നഡ മാധ്യമത്തിൽ പഠിച്ചവർക്ക് പി എസ് സി എക്സാം എഴുതാനുള്ള അവസരം നഷ്ടപ്പെടുത്തിയത് ഹക്കീം കുന്നിലിൻ്റെ യു ഡി എഫ് സർക്കാർ ആണ്. അതിനെതിരെ ബി ജെ പി ആണ് ശക്തമായിട്ടുള്ള സമരം നടത്തി ആ അവകാശം നിലനിർത്താൻ ശ്രമിച്ചത്. ഈ എൽ ഡി എഫ് വന്നപ്പോഴും ആ അവകാശങ്ങൾ കവർന്നെടുക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. യു ഡി എഫും എൽ ഡി എഫും ഉണ്ടാകുമ്പോഴും കാസർഗോഡ് ജില്ലയുടെ ഭാഷാന്യൂനപക്ഷ കന്നഡ മാധ്യമ സ്കൂളുകളിൽ കന്നഡ അറിയാത്ത അധ്യാപകന്മാരെ നിയമിച്ചുകൊണ്ട് ഉള്ള പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ നമുക്കറിയുന്ന കാര്യമാണ്. ഇപ്പോൾ പ്രാദേശിക ഭാഷ, നേരത്തെ കാസർഗോഡ് ജില്ലയിൽ 2 അംഗീകരിച്ചിരുന്നു, മലയാളവും അതുപോലെ കന്നഡ. പക്ഷേ സംസ്ഥാന സർക്കാർ ഭാഷാ ന്യൂനപക്ഷമായിട്ടുള്ള ഭരണഘടന ഒരു അംഗീകാരമുള്ള കന്നഡയെ പ്രാദേശിക ഭാഷയായിട്ട് സംസ്ഥാന സർക്കാർ അംഗീകരിക്കാത്തതുകൊണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ അല്ലെങ്കിൽ യു പി എസ് സിയുടെ പരീക്ഷയടക്കം കന്നഡയിൽ എഴുതാൻ പറ്റാത്ത ഈ ഭാഷാന്യൂനപക്ഷങ്ങൾക്ക് അവരുടെ അവകാശങ്ങൾ നിഷേധിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. പ്രാദേശിക ഭാഷ എന്ന് സംസ്ഥാന സർക്കാർ അംഗീകരിച്ചാൽ മാത്രമേ കാസർഗോഡ് ജില്ലയിൽ കന്നഡ ഇൽ എഴുതാൻ പറ്റുള്ളൂ. ആ അവകാശത്തെ നിഷേധിക്കുകയാണ്. അത് വളരെ സാരമായിട്ട് ഇവിടെ ബാധിക്കുകയാണ്. വികസനത്തെ സംബന്ധിച്ചിടത്തോളം കാസർഗോഡ് ജില്ല ഏറെ പിന്നോക്കം നിൽക്കുന്നു എന്നതിൽ ആർക്കും തർക്കമില്ല. അതുകൊണ്ടാണ് ഡോക്ടർ പ്രഭാകരൻ കമ്മീഷൻ 2013 ഒരു പഠനം നടത്തി 11,128 ഇവിടെ വികസനം ഇവിടെ നടപ്പിലാക്കണമെന്ന് പറഞ്ഞിട്ടുള്ളത്. 2013 കഴിഞ്ഞ് ഇന്നിപ്പോൾ 8 അതിൽ ഒരു 100% പോലും ചിലവഴിക്കാൻ, അല്ലെങ്കിൽ ആ പറയുന്ന കാര്യങ്ങൾ നടപ്പിലാക്കാൻ യു ഡി എഫോ എൽ ഡി എഫോ തയ്യാറായിട്ടില്ല. നമ്മുടെ ജില്ലയുടെ ആരോഗ്യ മേഖല വലിയ പ്രയാസത്തിലാണ്. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മൾ ഏറ്റവും കൂടുതൽ കർണാടകയെ എത്രമാത്രം നമ്മൾ ആശ്രയിക്കുന്നു, എത്രമാത്രം അപര്യാപ്തമാണ് കാസർഗോഡ് ജില്ലയുടെ സ്ഥിതി എന്ന് തൊട്ടറിഞ്ഞ ഒരു സംഭവമാണ്, സ്ഥിതിയാണ് നമ്മുടെ ഈ കഴിഞ്ഞ 1 സംഭവങ്ങൾ. എല്ലാത്തിനും കർണാടകയെ നമുക്ക് ആശ്രയിക്കേണ്ടി വരുന്നു. ഞാൻ വലിയ വലിയ കാര്യങ്ങളൊന്നും പറയുന്നില്ല. നമ്മൾ കണക്കെടുത്ത് നോക്കിയാൽ
പത്താം ക്ലാസ് കഴിഞ്ഞ് പ്ലസ് വണ്ണിലേക്ക് പോകാൻ കാസർഗോഡ് ജില്ലയുടെ വിദ്യാർത്ഥികൾക്ക് കാസർഗോഡ് ജില്ലയിൽ തന്നെ അത്രയും സീറ്റുണ്ടോ? സ്കൂളുകളുണ്ടോ? കോഴ്സുകളുണ്ടോ? ന്യൂജൻ കോഴ്സുകളുണ്ടോ? ഇല്ല. അതുകൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് കർണാടകയിലേക്ക് പോകേണ്ടി വരുന്നു. പ്ലസ് വണ്ണിന് പോലും ഇവിടെ ആവശ്യത്തിന് സീറ്റുകളില്ല, സ്കൂളുകളില്ല. വലിയ പരിതാപകരമായിട്ടുള്ള സ്ഥിതിയാണ്. അതുപോലെ ഇവിടെ ഒരു പനി വന്നാൽ ചികിത്സിക്കാനുള്ള ഒരു നല്ല ആശുപത്രിയില്ല. സർക്കാർ മേഖലയിലുമില്ല, സ്വകാര്യ മേഖലയിലുമില്ല. സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയില്ല, മെഡിക്കൽ കോളേജില്ല. അതുകൊണ്ട് കാസർഗോഡ് ജില്ലയുടെ ഈ നീരുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇടത് വലത് മുന്നണികൾ, അതിൻ്റെ ജനപ്രതിനിധികൾ, MLA MP, അതുപോലെ നമ്മുടെ സംസ്ഥാന സർക്കാർ ഭരിച്ചിട്ടുള്ള ഇടത് വലത് മുന്നണികൾ പൂർണ്ണമായിട്ടും പരാജയമാണ്, പൂർണ്ണമായിട്ടും അവഗണിച്ചിരിക്കുകയാണ്. കാസർഗോഡ് ഒരു മാറ്റം വേണം. കാസർഗോഡ് ജില്ലയിൽ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് കാസർഗോഡിൻ്റെ ഒരു പ്രത്യേകത അല്ലെങ്കിൽ ഒരു അവസരമുള്ളത്, കർണാടകയിൽ നമുക്ക് സാംസ്കാരിക വകുപ്പ് ധാരാളം സഹായം ചെയ്യാറുണ്ട്. ഒരു ഗഡിനാട ജില്ല എന്ന നിലക്ക്, അതിർത്തി ജില്ല എന്ന നിലക്ക് ചെയ്യാൻ, അത് പൂർണ്ണമായിട്ട് പ്രയോജനപ്പെടുത്താൻ കാസർഗോഡും മഞ്ചേശ്വരത്തെ MLA തയ്യാറായിട്ടുള്ള ഒരു ആവശ്യം പോലും ഉന്നയിക്കാൻ, ഇടപെടൽ നടത്താൻ തയ്യാറാവുന്നില്ല. അതുകൊണ്ട് കാസർഗോഡ് ജില്ലയുടെ വികസനത്തിന് NDA വരണമെന്നുള്ളതാണ്. ഈ ഇടത് വലത് മുന്നണികൾ പരസ്പരം അഡ്ജസ്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ് BJP ഇതിനു മുമ്പേ ജയിക്കാൻ സാധിക്കാത്തത്. അന്തരിച്ച CPM നേതാവ് മുൻ MP ശ്രീ രാമണ്ണറൈ തന്നെ അദ്ദേഹത്തിൻ്റെ ആത്മകഥ എഴുതിയിട്ടുള്ള പുസ്തകത്തിൽ പറയുകയുണ്ടായിരുന്നു. മഞ്ചേശ്വരത്ത് അദ്ദേഹത്തെ 2001 മത്സരിക്കാൻ വേണ്ടി പറയുമ്പോൾ, ഞാൻ തയ്യാറില്ല, കാരണം സ്വന്തം പാർട്ടിക്കാർ നിർത്തി ചതിക്കും എന്നുള്ളത് കൊണ്ട് തയ്യാറില്ല എന്ന് പറഞ്ഞിട്ടുള്ളത്. ഞാനത് കൂടുതൽ ഇതാക്കുന്നില്ല. അതുകൊണ്ടാണ് ഇവിടെ വികസനം നടക്കാത്തത്. അതുകൊണ്ട് വികസനത്തിന് വേണ്ടിയിട്ട് NDA ജനങ്ങൾ വിജയിപ്പിക്കും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. This program brought to you by ABC Chamanur International Jewelry, Maulavi Travels and Recruiting Agent Private Limited, Immanuel Silks, Nalapad Furniture, City Cycle, Aqua Glasses, Real Laptop and Computers.